ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കാസർഗോഡ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം അജു വരുന്നുണ്ട്, അജു വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം അതിന് മുമ്പ് നിക്കൊക്കെ ഒന്ന് റെഡി ആവാനൊക്കെ ഉണ്ട്. പപ്പൻ്റെ മനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലാണ് പോണത്. സിറ്റു ജുബയ്ക്ക് ഓൾറെഡി 2 ദിവസം മുന്നേ അവർക്ക് വേറെ അവിടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഓൾറെഡി കാസർഗോഡ് ഉണ്ട്. അപ്പം അവരവിടുന്ന് ജോയിൻ ചെയ്യും. അപ്പം നമ്മൾ ട്രെയിനിലാണ് പോണത്. ആദ്യം ഇവിടുന്ന് അപ്പം നമ്മൾ കാർ എടുത്തിട്ട് ആദ്യം സ്റ്റേഷനിൽ പോവും. അപ്പം അജി ഏകദേശം എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് അപ്പ് ആവാണ് വേണ്ടത്. ഫുൾ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്രോയിങ്ങിന്റെ ഫോം ഫേസ് വാഷ് ആണ്. അതായത് ഇതിൽ അലോവേര അതുപോലെ ടേമറിക് ഒക്കെയാണ് ഉള്ളത്. അതാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. അതായത് മഞ്ഞളും കറ്റർവാഴയൊക്കെയാണ് വരുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മളെ മുഖം അടിപൊളിയായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. കാരണം ഇതിന്റെ ഒരു ബ്രഷ് കണ്ടോ, അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖം നന്നായിട്ട് നൗറിഷ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു കൂളിംഗ് ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് വരുന്നത്. ഇത് ഈ പമ്പ് ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മുഖക്കൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഗ്രോയിങ്ങിൻ്റെ തന്നെ ഫേസ് സെറ കേട്ടോ. ഫേസർ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് റിങ്കിൾസ് ഒന്നും വരാതെ നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കൊരു 2 to 3 ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ ഒരു ടാബ് യൂസിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾ വേറെ എന്തെങ്കിലും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഇപ്പോൾ കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വാങ്ങാന്നല്ല ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലെ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഞാനിത് അവരുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ വരും. ഇതിങ്ങനെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. താഴെ പോവുക, ബൈ ഇറ്റ് നൗ കൊടുക്കുക. അപ്പം എന്തായാലും എനിക്ക് ചെറിയൊരു ടച്ചപ്പ് മാത്രമേ മേക്കപ്പിൽ എനിക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നുള്ളത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നല്ലേ. അപ്പം നമുക്ക് നോക്കാം ജീവിത സ്ലാങ് ഒക്കെ എന്താ. നമ്മള് കോട്ടയ്ക്കിലെത്തി, തിരൂർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. വണ്ടി കാറിൽ പോയാൽ ഇന്ന് നമ്മളോട് എത്തും തോന്നുന്നില്ല, അത്രയും റോഡ് പണിയാണ് കേട്ടത്. കാരണം ആ പോരുന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ കാറെടുത്ത് വരണ്ട പെട്ടു പോകുന്നു. ട്രെയിനിന് കിട്ടും അവനൊക്കെ. പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നോണ്ട് ഭയങ്കര ബ്ലോക്ക് ആണ് പറഞ്ഞത്. നമ്മള് ട്രെയിൻ തന്നെ പോണത് കേട്ടോ. 11 മണിക്കല്ലേ ട്രെയിൻ പപ്പ? 11 മണിക്ക് സമയം ഇപ്പൊ 10:30 ആയി. നോക്കാം എന്താണ് ട്രെയിന് വെയിറ്റ് ചെയ്ത് വിളിക്കുക. അതാണ് നിമിഷങ്ങൾ കഥ. ഒരു 6 മിനിറ്റ് ട്രെയിനിൽ ഏറ്റാണ്ട് വലിയ കുഴപ്പമില്ല. 6 മിനിറ്റ് 7 മിനിറ്റ് ഇനി ലേറ്റ് ആയോ? തലശ്ശേരി കഴിഞ്ഞില്ലേ, കണ്ണൂരിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ്റെ പിക്കിൾക്ക് തരോ. എങ്ങനെയുണ്ട്? പോരാ സത്യം പറയുന്നത്.
സാധാ ഒരു ചോറ് ഇറച്ചിന്റെ മേലിട്ട് ബിരിയാണി ആണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതാ ബോറടിച്ചിരുന്നപ്പോ ചോക്ലേറ്റിനെ നമ്മള് നേരെ ആദ്യം ചട്ടഞ്ചാലിലാണ് പോണത് കേട്ടോ. അജു എങ്ങനെയുണ്ട് കാസർഗോഡ് കാണാൻ? അജു വണ്ടിയിലായതുകൊണ്ട് കാസർഗോഡിന്റെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലേ, കാഴ്ചകളൊക്കെ. അപ്പൊ നമ്മളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മള് ട്രിബോൺ റിസോർട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അല്ല ഞാൻ, എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം. ഇതിപ്പോ ഓന് കൊണ്ടുവന്നതുകൊണ്ട് ഇതിട്ടേ ഉള്ളു. ചെക്കനോട് എടുത്തു വെക്കാം എന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മൾ അലിച്ചാന്റെ വീട്ടിലെത്തിയതാണ്. ഇവിടെ ഇരുന്നു ചുറ്റും ചുപ്പിണ്ടായിരുന്നത്, അതായത് അലിച്ചാറുണ്ട് നമ്മളെ കല്യാണത്തിന്. പപ്പന്റെ ഫ്രണ്ടാണ്. പിന്നെന്താ, അപ്പൊ ഓലൊക്കെ മാറ്റിട്ട് നമ്മൾ ഒരുമിച്ച് കല്യാണത്തിന് പോകും. ഈ പാത്തുമ്പ മാറ്റിട്ടില്ല, ഈ പാത്തുമ്പ മാറ്റിട്ടില്ല. സോറി സോറി. പപ്പന്റെ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പപ്പന്റെ രൂപയാണോ സിസ്റ്ററിന്റെ രൂപയാണോ? പപ്പ വേറെ പണവാട്ടിനെ കണ്ടിട്ടില്ല. മഹാസീനും അഭിമയും സുഖ
ഇപ്പൊ ബോധ്യായില്ലേ, അവനാന്റെ പുറത്തന്നെയാണെന്നല്ലേ, സ്വന്തം ഡ്രസ്സാണെന്ന് ഇപ്പൊ ബോധ്യ. അപ്പൊ ഇതാ ഏകദേശം കല്യാണം കഴിഞ്ഞ് തുടങ്ങിയിട്ട് അവിടെ ഗാനമേളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കോപ്പറേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് മൈൻഡ് ചെയ്യല്ലേ, നമ്മള് ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 8:30 നമ്മള് റിട്ടേൺ പോകും. നാളെ ഒരു 12:30 ആകുമ്പോഴത്തേക്കും രാത്രി ഏകദേശം 1 ആവാനായിട്ടുണ്ട്. ഞങ്ങളിപ്പോ വീട്ടില് തിരിച്ചെത്തിയപ്പോ പപ്പി അമ്മച്ചൊക്കെ കിടന്നിട്ടുണ്ട് മേലെ. പിന്നെ അജു തിരിച്ചു പോയിട്ടുണ്ട്, കരുവാരക്കുണ്ട് തന്നെ തിരിച്ചു പോയി. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയിൽ നേരത്തെ ഒരു കാണിച്ചിരുന്നു നമ്മുടെ ഗ്രോയിങ്ങിന്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫേസറും ഉണ്ട്, അതുപോലെ ഫോം ഫേസ് വാഷും ഉണ്ട്, രണ്ടും അടിപൊളിയാണ്. അപ്പൊ നിങ്ങളും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.